എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ശനിയാഴ്ച വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് സമയമുള്ളതുകൊണ്ട് വിശാലമായിട്ട് നമ്മളുടെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സർസൈസുകളുടെ ഒരു ഫ്ലോ ആണ്, യോഗ ഫ്ലോ ആണ്. നമ്മൾ ആദ്യം തന്നെ ബുദ്ധിമുട്ടുള്ള ചെയറിൽ ഇരുന്ന് ചെയ്യാൻ മാത്രം പറ്റുന്ന ആളുകൾ ചെയ്യാം, നമ്മുടെ കൂടെ തന്നെ ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. പ്ലസ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കൂടെ തന്നെ ചെയ്യാം. ശ്വാസം എല്ലാ കൈകൾ ഉയർത്തുന്നു, സാവധാനം ശ്വാസം ഇടുന്നു, കൈകൾ മെല്ലെ വിട്ടു കൊടുക്കുവാണ്. രണ്ട് കൈകളും രണ്ട് സൈഡിലൂടെ, അപ്പോൾ നമുക്ക് നല്ല ബാക്ക് സപ്പോർട്ട് ചെയറിൽ ചാരിയിരിക്കാം. കാലുകൾ മെല്ലെ താഴെ മുട്ടുന്ന രീതിയിൽ നമുക്ക് ഇറങ്ങിയിരിക്കാം. എന്ത് വേണം ചെയ്യാം, നമ്മൾ ആ മെല്ലെ രണ്ട് കൈകളും സാവധാനം ഉയർത്തി ഒന്ന് ബ്രീത്ത് ഒന്ന് നന്നായിട്ട് ശ്വാസം എടുക്കുന്നു. ശ്വാസം വിട്ട് നമ്മൾ റെഡിയാവുകയാണ്. ഏത് എക്സസൈസിന് മുമ്പ് നമ്മളൊന്ന് റെഡിയാകുക, ബ്രീത്ത് ഒന്ന് നന്നായിട്ട് എടുത്ത് നമ്മളത് മാനേജ് ചെയ്യുക. എന്നിട്ട് ഓരോ കാലുകളായിട്ട് മെല്ലെ ഉയർത്താൻ ശ്രമിക്കുകയാണ്. കാൽമുട്ട് മെല്ലെ നമുക്ക് എത്ര ഉയർത്താൻ വരുന്നു അത്രയും ഉയർത്താൻ ശ്രമിക്കുന്നു. രണ്ട് കാലുകൾ മാറി മാറി ശ്വാസം എടുത്ത് വിട്ടുകൊണ്ട് മെല്ലെ കാലുകൾ ഉയർത്തുവാണ്. ഇനി നമുക്ക് ബുദ്ധിമുട്ടാണ് കാലിങ്ങനെ ഉയർന്നു വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഷോളോ ടവലോ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ മുട്ടിനെ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് വയറിലേക്ക് പ്രസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കാൽമുട്ടും ഹിപ്പും ഒക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. രണ്ട് കാലുകളും മാറി മാറി പല പ്രാവശ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഉപയോഗിച്ചിട്ട് എല്ലാ ജോയിൻസും ലിഗമെൻസും മസിൽസും എല്ലാം നമ്മൾ മെമ്മറി എല്ലാം നമ്മൾ ബൂസ്റ്റ് ചെയ്ത് നമ്മളൊരു പുതിയ ട്രാക്ക് ക്ലിയർ ചെയ്ത് എടുക്കുന്നതാണ് നമ്മുടെ യോഗ ഫ്ലോ എന്ന് പറഞ്ഞാൽ. നമ്മൾ മെല്ലെ എന്നിട്ട് കാല് മെല്ലെ ഉയർത്തി കഴിഞ്ഞ് രണ്ട് കൈകളും കൊണ്ട് കാൽമുട്ടിൻ്റെ ബാക്കിലൂടെ മെല്ലെ ചുറ്റിപ്പിടിച്ചു. എന്നിട്ട് അതൊക്കെ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുക്കുവാണ് കാലിനെ. ഇനി നമ്മൾ ഓക്കെ ആണ്, നമുക്ക് അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാൽമുട്ടും കൂടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ കാൽമുട്ട് മെല്ലെ ഉയർത്തി നമുക്ക് എത്ര ഉയർത്താൻ വരുന്നോ അത്രയും ഉയർത്തി പിടിക്കാം. രണ്ട് കാലുകൾ മാറി മാറി നമ്മളൊന്ന് കാൽമുട്ട് കാൽപാദം മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു. ദെൻ വീണ്ടും നമ്മളങ്ങനെ ഇരുന്നുകൊണ്ട് ഇനി വലത് കാലിന് പതുക്കെ മടക്കി ഇടത് കാൽമുട്ടിന് മുകളിലേക്ക് കാൽപാദം മെല്ലെ വെച്ചു. അതിന് രണ്ട് കൈകൾ ഉപയോഗിച്ചോ ഓരോ കൈകൾ ഉപയോഗിച്ചോ ആ കാൽമുട്ടിനെ വലത് കാലിന് മെല്ലെ താഴേക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ നന്നായി ടൈറ്റൊക്കെ തോന്നും, പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുക. നമ്മൾ വീണ്ടും ഷോൾ ഉപയോഗിക്കുവാണ്. ഷോൾ ഉപയോഗിച്ചാൽ കാൽപാദം കൂടെ നന്നായിട്ട് രണ്ട് കൈകളും ഒരേ സമയം ഉപയോഗിച്ച് കാലിനെ മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്, നമ്മൾ നന്നായിട്ട് കാലിനെ മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും റെഡിയാക്കി എടുക്കുന്നു. വയർ കുറയ്ക്കുവാനും ബാക്ക് പെയിൻ കുറയ്ക്കുവാനും ഒക്കെ പറ്റിയ എല്ലാ ഫ്ലോകളും നമ്മൾ ഇതിൻ്റെ കൂടുതൽ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മെല്ലെ ഇടതുകാലം അതുപോലെ ചെയ്യുവാണ്. കാൽമുട്ട് മടക്കി വലത് കാലിൻ്റെ മുകളിലേക്ക് മെല്ലെ വെച്ചു. ദെൻ വീണ്ടും കൈ ഉപയോഗിച്ച് നേരെ താഴേക്ക് പ്രസ് ചെയ്യുന്നു. കാൽമുട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുന്നു, താഴേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദെൻ വീണ്ടും ഷോൾ ഉപയോഗിക്കുന്നു. കാൽപാദം ക്രോസ് ചെയ്ത് പിടിച്ചു, ലോക്ക് ചെയ്ത് പിടിച്ച് നേരെ മുകളിലേക്ക് നന്നായിട്ട് ഉയർത്താൻ ശ്രമിക്കുന്നു. അപ്പ് ഡൗൺ രണ്ട് കാലുകൾ നമ്മൾ ഒരേപോലെ തന്നെ കാൽ മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്നു. രണ്ട് ഭാഗത്തായിട്ട് പിടിച്ചിട്ട് മെല്ലെ കാൽ മാക്സിമം ഉയർത്താൻ ശ്രമിക്കുവാണ്. ഓക്കെ, നമ്മളങ്ങനെ കാൽമുട്ടും ഹിപ്പും കാൽപാദമൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തു. ദെൻ വീണ്ടും നമ്മളിനി ചെയ്യുന്നത് രണ്ട് കാലും കുറച്ച് വൈഡാക്കി ചെയറിൻ്റെ സപ്പോർട്ടിൽ ഇങ്ങനെ കാല് കുറച്ച് വൈഡാക്കി ഇരിക്കുവാണ്. നമ്മൾ വീണ്ടും ഷോൾ ഉപയോഗിക്കുവാണ്. ഷോൾ ഉപയോഗിച്ച് ഷോൾ നന്നായി ടൈറ്റ് ചെയ്തു. കൈമുട്ട് രണ്ട് സ്ട്രെയിറ്റ് ആക്കി നേരെ രണ്ട് സൈഡിലേക്ക് മാറി മാറി നമ്മളൊന്ന് ചരിഞ്ഞു കൊടുക്കുവാണ്. നന്നായിട്ട് ബെൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ അപ്പർ ബോഡി നല്ല സ്ട്രെസ് ചെയ്യാൻ വരുന്നുണ്ട്. കൈ നീട്ടി വെച്ചു. ഷോൾ നല്ല ടൈറ്റാണ്. മെല്ലെ നമ്മൾ സാവധാനം കാല് വൈഡാക്കി ഇരുന്നുകൊണ്ട് മെല്ലെ രണ്ട് സൈഡിലേക്ക് മാറി മാറി പല പ്രാവശ്യം ചെയ്യുന്നു. അതുപോലെ നേരെ ടേൺ ചെയ്യുന്നു. രണ്ട് സൈഡിലേക്കും മാറി മാറി കൈകൾ ഉയർത്തി തിരിഞ്ഞു നോക്കുന്നു. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പല പ്രാവശ്യം നമ്മൾ ചെയ്യുവാണ്. നമ്മൾ ഇരുന്നുകൊണ്ട് നമ്മുടെ അപ്പർ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുവാണ്. ഓക്കെ, ദെൻ വീണ്ടും ഷോൾ മെല്ലെ മാറ്റി കൊടുത്തു. നമ്മളിനി സാവധാനം കൈകൾ കൊണ്ട് കൈ രണ്ടും സൈഡിൽ നിന്ന് ഹോൾഡ് ചെയ്തു. കാലിന് മുകളിൽ വെച്ച് നേരെ നമ്മൾ വയറുള്ളിലേക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് നേരെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ കുനിഞ്ഞാഞ്ഞ് കുനിഞ്ഞ് വന്നിട്ട് നേരെ മുകളിലേക്ക് ഉയർന്ന് പോകുന്നത് പോലെ വയർ പതുക്കെ നമ്മൾ നട്ടൽ പതുക്കെ മുകളിലേക്ക് ഉയർത്തി തല നേരെ താഴേക്കാക്കി നെഞ്ചുയർത്തി വീണ്ടും മുകളിലേക്ക് വരുന്നു. നമ്മൾ വയറിൻ്റെ ആ ഒരു ഭാഗത്തൊരു ബോള് വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഫീല് നമ്മൾ മെല്ലെ ഇങ്ങനെ ചെയ്യുവാണ്. നമ്മൾ നട്ടലിൽ നിന്ന് നന്നായിട്ട് ഫ്ലെക്സിബിളാക്കി എടുക്കാൻ ശ്രമിക്കുവാണ്. നമ്മൾ വീണ്ടും കൈ രണ്ടും നമുക്കപ്പോൾ ഈസി ആയിട്ട് താഴ്ത്ത് വയ്ക്കാൻ സാധിക്കുന്നുണ്ട്. കൈ മെല്ലെ രണ്ട് കൈകളും താഴ്ത്ത് വെച്ച് ഓരോ കൈകളായിട്ട് മെല്ലെ ഉയർത്തി രണ്ട് ഭാഗങ്ങളിലേക്കും തിരിഞ്ഞു നോക്കുന്നു. അങ്ങനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും സാവധാനം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നു. കൈ മെല്ലെ താഴെ വയ്ക്കുന്നു. പരമാവധി ഇപ്പോൾ കാലിങ്ങനെ ഓപ്പൺ ആയതുകൊണ്ട് വയറിൽ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ല, നമുക്ക് മെല്ലെ ഇങ്ങനെ കുനിയാൻ സാധിക്കും. ട്രൈ ചെയ്യുക. ദെൻ വീണ്ടും വലത് കൈ ഇടത് കാലിൻ്റെ സൈഡിൽ വെച്ച് നേരെ മുകളിലേക്ക് നോക്കുന്നു, തിരിച്ചും. അങ്ങനെ പല പ്രാവശ്യങ്ങൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് സ്ട്രെച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. കാലുമെല്ലാം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൈവച്ചു, നേരെ മുകളിലേക്ക് നോക്കി രണ്ട് ഭാഗത്തേക്ക് മേലെ തിരിഞ്ഞു. നമ്മൾ വീണ്ടും നേരെ ഇരുന്നു. നമ്മൾ വീണ്ടും ഒന്നുകൂടെ റെഡിയാവുകയാണ്. നന്നായിട്ട് ബ്രീത്ത് ചെയ്യുന്നതെല്ലാം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്. നമ്മൾ വീണ്ടും വലത് കാലിനെ വലത് കാൽ മുട്ടിനെ ഇടത് കൈ കൊണ്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചു. ദെൻ വീണ്ടും ആ വലത് കൈ കൊണ്ട് നേരെ തിരിഞ്ഞ് നേരെ ബാക്കിലേക്ക് നോക്കി ചെയറിനെ ചുറ്റി പിടിക്കാൻ ശ്രമിക്കുക. തിരിച്ചും നമ്മൾ വീണ്ടും ഇടത് കാലാണെങ്കിൽ വലത് കൈ കൊണ്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് പിടിച്ചു. ഇടത് കൈ സാവധാനം ചെയറിൻ്റെ ബാക്കിലൂടെ ചുറ്റി പിടിക്കുന്നു. അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഇരുന്നുകൊണ്ട് അപ്പർ ബോഡി നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുകയാണ്. വയർ നന്നായിട്ട് പിരിച്ചെടുക്കുന്നൊരു പോസ്റ്ററാണ്, എക്സർസൈസ് ആണ് ചെയ്ത് നോക്കുക. ഇരുന്നുകൊണ്ട് നമ്മൾ നന്നായിട്ട്
അപ്പർ ബോഡി നന്നായിട്ട് പിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. വയറ് നന്നായിട്ട് ഉഴിച്ചിൽ കിട്ടി. ദെൻ വീണ്ടും കൈകൾ നന്നായിട്ട് ഉയർത്തി നമ്മൾ വീണ്ടും നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്തു. ദെൻ വീണ്ടും കാല് ചേർത്ത് വയ്ക്കുന്നു. നമ്മൾ സ്പീഡിൽ കാല് കുറച്ചുകൂടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. കാല് മെല്ലെ ഉയർത്തി ചേർത്ത് വയ്ക്കുക. വൈഡാക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു. അപ്പോൾ അപ്പർ ബോഡി സ്ട്രെച്ച് ചെയ്യുന്നു. വീണ്ടും കാലുകളിലേക്ക് തന്നെ വീണ്ടും ഫോക്കസ് ചെയ്യുകയാണ്. കാല് വൈഡാക്കുന്നു, ചേർത്ത് വയ്ക്കുന്നു. കാല് വൈഡാക്കുന്നു, നേരെ സെൻറ്ററിലേക്ക് എത്തിക്കുന്നു. നമ്മളിനി ഓടാൻ റെഡിയായി. നമ്മളിനി ആദ്യം ഇടതുകാൽ ബാക്കിൽ വെച്ചു, വലതുകാൽ നേരെ മുന്നോട്ട് നീട്ടി, ജസ്റ്റ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുക. കൈ നീട്ടി വെച്ചു നല്ല ബലത്തിൽ, സ്പീഡിൽ 1 2 3 4 5 6 7 8. നമ്മൾ റെഡിയായിട്ട് ഇരുന്നുകൊണ്ട് നമുക്ക് ഓടാൻ പഠിക്കാം. നല്ലൊരു എക്സസൈസ് ആണ്. നമ്മൾ ഷോൾഡറും കൈകളും എല്ലാ ജോയിൻസ് അനങ്ങുന്നുണ്ട്. അപ്പർ ബോഡി ഫുൾ നല്ല രീതിയിലൊരു വാമപ്പും എനർജൈസറും എല്ലാമാണ്. നന്നായിട്ട് ഓടുക. അങ്ങനെ നമ്മൾ ഓടി വിഷമിച്ച് നമ്മൾ വീണ്ടും നന്നായിട്ട് ബ്രീത്ത് ചെയ്തിരിക്കുവാണ്, റിലാക്സ് ചെയ്യുന്നു. നമ്മൾ സാവധാനം രണ്ട് കിലോ നന്നായിട്ട് ലോക്ക് ചെയ്ത് വെച്ചു. അതായത് രണ്ട് കിലോ മെല്ലെ ഇങ്ങനെ വിട്ടുകൊടുത്ത് കൈമുട്ട് ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് പിരിച്ച് 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 ഫുൾ മസിൽസ് നമ്മൾ നന്നായിട്ട് ബോധപൂർവ്വം ടൈറ്റ് ചെയ്യുന്നു, റിലാക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. കൈ നേരെ ലോക്ക് ചെയ്തു. മെല്ലെ നമ്മൾ സാവധാനം ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി നമ്മൾ നേരെ കൈമുട്ട് ഷോൾഡർ കൈകളെല്ലാം നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും കൈകളെല്ലാ ഭാഗങ്ങളും നന്നായിട്ട് ഫ്രീ ആക്കി മെല്ലെ റിലാക്സ് ചെയ്യുന്നു.